കർത്താവിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ എനിക്കുള്ള പ്രത്യേകമായ സ്നേഹവന്ദനം ഈ പ്രഭാസമയത്ത് ഞാൻ അറിയിക്കുന്നു. സമയം വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ഉപദേശ സത്യമാണ് ഞാനിവിടെ കൈകാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങൾ ടൈം ലൈനിൽ നിന്ന് ഇത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താൽ അനേക ആളുകൾക്ക് ഈ വിഷയം സംബന്ധിച്ച്, ഇന്ന് വളരെ വിരളമായി പഠിപ്പിക്കുന്നതും പ്രായോഗികമാക്കുന്നതുമായിട്ടുള്ള ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രബുദ്ധമാകുന്ന ധാരണ ലഭിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദയവായി ഇത് ഷെയർ ചെയ്യുക. സഭയും ശിക്ഷണക്രമവും എന്ന് പറയുന്ന വിഷയത്തിന്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് രാവിലെ ഞാനിവിടെ ഇപ്പോൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നെറ്റ് സ്ലോ ആണ്, അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് കട്ടായാൽ ദയവി ചെയ്ത് ലൈനിൽ നിന്ന് പോകാതെ നിൽക്കണം. ചില നിമിഷങ്ങൾക്കുള്ളിൽ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും എന്ന് കർത്താവ് വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവ വചനത്തിൽ വളരെ സ്പഷ്ടമായ നിലയിൽ ഉപദേശിച്ചിട്ടുള്ള ഒരു ഉപദേശ വിഷയമാണ് ദൈവസഭയുടെ ശിക്ഷണക്രമങ്ങൾ, അതായത് ദ ഡിസിപ്ലിൻ ഓഫ് ദി ചർച്ച്. ഇന്ന് വളരെ പരിമിതമായി മാത്രം സഭകളിൽ കാണപ്പെടുന്നതും അല്ലെങ്കിൽ ഈ കാര്യപരിപാടിയിലേക്ക് പ്രവേശിക്കുവാൻ സഭയിൽ ചുമതലപ്പെട്ട ആളുകൾ അത്യന്തം ഭയപ്പെടുന്നതും ആയിട്ടുള്ള ഒരു ഉപദേശ സത്യമാണ് സഭയുടെ ശിക്ഷണക്രമം എന്ന് പറയുന്നത്. അതിന് കാര്യ കാരണങ്ങൾ ദൈവം അനുവദിച്ചാൽ ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. എന്നാൽ അതിന്റെ ബൈബിളികമായ വശത്തേക്കാണ് ഇന്ന് രാവിലെ ഞാൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് കർത്താവിന്റെ സഭയാണ്. കർത്താവിന്റെ സഭ എന്ന് പറയാൻ കാരണം സഭയുടെ ഉടമസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രവർത്തിയുടെ പുസ്തകം 20:28 നിങ്ങളെ തന്നെയും കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയും. സഭയുടെ ഉടമസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു 2000 വർഷങ്ങൾ കഴിഞ്ഞു സഭ ഭൂമിയിൽ ഉത്ഭൂതമായിട്ട്. കാലചക്രം ഉരുണ്ടു മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ സഭാകൂടുകൾക്കൊക്കെ പ്രത്യേകമായ ചില മാനങ്ങൾ ഉണ്ടാവുകയും പുതിയ നിയമ ഉപദേശ സത്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന സമീപനങ്ങൾ, രീതികൾ ദൈവസഭയിൽ കലാകാലങ്ങളായി ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ ബ്രദർകാരും പെന്തക്കോസ്തുകാരും മോശക്കാരല്ല. ഇവിടെ സഭകളുടെ പേരെടുത്ത് ആ കാര്യം പറയുക എന്നതിനേക്കാൾ പുതിയ നിയമ സുവിശേഷ വിഹിത സഭകളുടെ കൂട്ടത്തിലെ വേർപെട്ട സഭകൾ എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വീക്ഷണം. അതുകൊണ്ട് ആ നിലയിൽ ഞാൻ അതിന് ഊന്നൽ നൽകുകയാണ് സഭയുടെ ശിക്ഷണക്രമത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ദൈവസഭ എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 3:16, 6:19 ഈ വാക്യങ്ങളിൽ നിങ്ങളെ തന്നെയും നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും 6:19 പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ സഭയുടെ 2 മാനങ്ങളെ സംബന്ധിച്ച് വളരെ സ്പഷ്ടമായി പ്രസ്താവിച്ചിട്ടുണ്ട്, സാർവത്രിക സഭയും പ്രാദേശിക സഭയും. സാർവത്രിക സഭ ഇപ്പോൾ ഭരണം നടത്താൻ അല്ലെങ്കിൽ പരിപാലിക്കാൻ ഇവിടെ ആരുമില്ല. കാരണം സാർവത്രിക സഭ കർത്താവിന്റെ ശരീരമായ സഭയാണ്. അതിന്റെ അംഗങ്ങളുടെ 90% ഇപ്പോൾ നിത്യതയിലാണ്. 20 നൂറ്റാണ്ടുകൾ കൂടെ ജനിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ സംഘം ഇപ്പോൾ നിത്യതയിലാണ്. സാർവത്രിക സഭയുടെ ഇങ്ങേ തലയ്ക്കുള്ളൊരു ഭാഗം മാത്രമാണ് ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നത്. ആ ദൃശ്യ ഭാഗത്തെയാണ് പ്രാദേശിക സഭകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വീക്ഷണം എന്ന് പറയുന്നത് പ്രാദേശിക സഭയുടെ ശിക്ഷണക്രമം എന്നുള്ള വിഷയമാണ്. പ്രാദേശിക സഭയുടെ ശിക്ഷണക്രമം എന്ന വിഷയം പറയുമ്പോൾ ഇന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രാദേശിക സഭകൾ ചെയ്യാൻ തുനിയാത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി മുതിരാത്ത മൂപ്പന്മാരാകുന്ന ആളുകൾ
ആ വിഷയത്തിനായി മുമ്പോട്ട് വരാത്ത അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും തല്ലുകയില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. തല്ലിയാലും എനിക്ക് പ്രയാസമൊന്നുമില്ല, കാര്യം കർത്താവിന് വേണ്ടിയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. 93-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പറയുമ്പോൾ അതിന്റെ 5-ാം വാക്കിൽ പറയുന്നത്, യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്തേക്കും ഉചിതമാകുന്നു. ആ ഒരൊറ്റ വാക്യം നമ്മൾ വായിച്ചാൽ ദൈവസഭയുടെ ശിക്ഷണ നടപടിക്രമങ്ങൾ അത് അനിവാര്യമായിരിക്കുന്നത് ദൈവസഭയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ള ആ ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാകുന്നു എന്നുള്ളത് നമുക്ക് അനിവാര്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവസഭയുടെ വിശുദ്ധി അതെല്ലാം കാത്തു സൂക്ഷിക്കുക. അവിടെ 93-ാം സംഖ്യയിൽ പറയുന്നത്, യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതമാകുന്നു. ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം വസിക്കുന്നു. ദൈവത്തെ കുറിച്ച് വായിക്കുന്ന പരിശുദ്ധനായ ദൈവമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഉസ്സീയാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവരായി ദൈവത്തെ ദർശിച്ച യെശയ്യാവ് ആ ദൈവത്തെ കുറിച്ച് പറയുന്നു, സിറാഫികളിൽ ഓരോരുത്തൻ 6-6 ചിറവുള്ളവനായി രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് പറന്ന് സർവശക്തനായ ദൈവം പരിശുദ്ധൻ 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 എന്ന ഉച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു എന്നാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധമായ നിവാസ സ്ഥലമാണ് ദൈവസഭ എന്ന് പറയുന്നത്. 2, പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധമായിരിക്കുന്ന നിവാസമായിരിക്കുന്ന ദൈവസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ കൊണ്ടാണ്. അതുകൊണ്ട് ദൈവസഭയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ഹോളിനെസ്, അതായത് വിശുദ്ധി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യഹോവേ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതമായിരിക്കുന്നു എന്ന് സങ്കീർത്തകാരൻ പറഞ്ഞിരിക്കുന്നത്. അതിനോട് ചേർത്താണ് 89-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യവും മറ്റ് ഇതര ഭാഗങ്ങളും ഒക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഒരു ക്രിസ്തീയ ഭവനത്തിൽ എന്ന പോലെ, അല്ലെങ്കിൽ ഒരു 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 മനുഷ്യന്റെ ഭവനത്തിൽ എന്ന പോലെ, കർത്താവിന്റെ സഭയിൽ ദൈവസഭയിൽ ശിക്ഷണ നടപടികൾ അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം വേദഭാഗങ്ങൾ നമുക്ക് തിരുവെടുത്തിലുണ്ട്. ശാമുവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, 1 ശാമുവേൽ അതിന്റെ 3-ാം അധ്യായത്തിൽ ഞാൻ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായ കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഏലിയുടെ മക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏലിയുടെ മക്കളെ കുറിച്ച് പറയുകയാണ്, അവരുടെ പ്രവൃത്തി, ഏലി പുരോഹിതനാണ്, പുരോഹിതനായിരുന്ന ഏലിയുടെ മക്കളെ കുറിച്ച് പറയുകയാണ്, അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും, അതായത് ഏലി ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുകയാണ്, യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷിക്കുകയാണ്, അവന്റെ പുത്രന്മാർ ദൈവത്തിന്റെ ദൂഷണം പറയുന്ന ആളുകളാണ്, ദൈവത്തിന്റെ ദൂഷണം പ്രവർത്തിക്കുന്നവരാണ് എന്ന് അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അമർത്തായി കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്തെങ്കിലും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവം ആ ഏലിയുടെ കുടുംബത്തോട് പറഞ്ഞു. ദൈവസഭയെ പരിപാലിക്കുന്ന, അല്ലെങ്കിൽ നടത്തുന്ന, അതിനെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ദൈവ പുരുഷന്മാരായ ആളുകൾ അവർ ഈ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവരാകുമ്പോൾ തന്നെ അവരുടെ മക്കളെ പൂർണ്ണമായ ശിക്ഷണക്രമത്തിൽ നടത്തുന്നവരായിരിക്കണം എന്നുള്ളതിന്റെ ഒരു ഭയനിർദ്ദേശമാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്, ദൈവ ഭവനത്തിൽ, അതായത് ഒരു ഭവനത്തിൽ എപ്രകാരം മക്കൾക്ക് ശിക്ഷണം അനിവാര്യമാകുന്നോ അതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കളായ വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ കൂടി വരുന്ന ദൈവത്തിന്റെ നിവാസ സ്ഥലമായിരുന്ന ദൈവാലയം, അതായത് ദൈവസഭയിൽ ദൈവത്തിന്റെ വിശുദ്ധി നിലനിർത്തുവാൻ, അത് കാത്തു സൂക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് അതാത് സമയങ്ങളിൽ ശിക്ഷണ നടപടികൾ അനിവാര്യമാണ്, അത് അത്യന്താപേക്ഷിതമാണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മൾ പറയുന്നു. നമ്മൾ വായിക്കുമ്പോൾ ഒരു ദൈവഭവനത്തിലാണെങ്കിലും ഞാനും നിങ്ങളും ശരീരത്തോടു കൂടിയാണ് ഈ ദൈവഭവനത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ശിക്ഷ എന്ന് പറയുന്നത് പുത്രത്വത്തിന്റെ ഒരു അടയാളമായി, പുത്രത്വത്തിന്റെ ഒരു അടയാളം എന്ന നിലയിലാണ് ശിക്ഷയെ ദൈവത്തിന്റെ വചനം വിഭാവനം ചെയ്യുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ, അവിടെ എബ്രായ ലേഖനകാരൻ ഇപ്രകാരം പറയുകയാണ്,
നിങ്ങൾ കേട്ടാണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലേടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കുന്നതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണീകരണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖരും അത്രേ എന്ന് തോന്നും പിന്നത്തതിലോ. അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ദൈവത്തിന്റെ വചനമായത് വളരെ ശ്രദ്ധിക്കുക. ഏത് അപ്പനും തന്റെ മകനെ ശിക്ഷിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പനെ ബോധിച്ചുപോലാണ് മകനെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ മകന്റെ തെറ്റിന് അപ്പന് എന്ത് യോഗ്യമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കണക്കൂട്ടൽ വെച്ചാണ് അപ്പൻ മകനെ ശിക്ഷിക്കുന്നത്. അതുപോലെ സ്വർഗസ്ഥനാകുന്ന ദൈവം ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന തന്റെ മക്കളായിരിക്കുന്ന വിശ്വാസികളെ അവരെ ശിക്ഷിക്കുന്നു. അവർക്ക് നൽകുന്ന ഈ ശിക്ഷയെ ബാലശിക്ഷ എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്ന് ഈ ഭാഗത്ത് പറയുന്നു. എന്ന് മാത്രമല്ല അവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ, എല്ലാവർക്കും ലഭിക്കുന്ന ബാലശിക്ഷ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നു എങ്കിൽ, അപ്പോസ്തലൻ പറയാണ് നിങ്ങൾ മക്കളല്ല കൗല ഇടയന്മാരത്രേ എന്ന് പറഞ്ഞാൽ കുലടയുടെ പുത്രന്മാർ അത്രേ എന്നാണ്. നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഇംഗ്ലീഷ് വേർഷൻ ബൈബിൾ ഉണ്ടെങ്കിൽ, ധാരാളം വേർഷൻസ് ഉണ്ടല്ലോ, കിങ് ജെയിംസ് ബൈബിളോ ന്യൂ കിങ് ജെയിംസ് ബൈബിളോ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനോ തോമസ് ന്യൂബറിയോ ഏതെങ്കിലും വേർഷൻസ് ഉണ്ടെങ്കിൽ എബ്രായകനം 12 അധ്യായത്തിന്റെ അതിന്റെ 8 വാക്യം നിങ്ങൾ എടുത്തു വായിക്കുക. അവിടെ എഴുതിക്കുന്ന ഈപ്സോ ദാറ്റ് മീൻസ് എല്ലാവർക്കും ന്യായമായ ശിക്ഷ നിങ്ങൾ പ്രാപിക്കുന്നില്ല എങ്കിൽ യു ആർ നോട്ട് സൺസ് ബട്ട് ബാസ്റ്റാർഡ്സ് എന്നാണ് എഴുതിയത്. അതായത് നിങ്ങൾ മക്കളല്ല പുത്രന്മാരല്ല പിന്നാരാണ്? കൗല ഇടയന്മാരത്രേ. കൗല ഇടയന്മാർ എന്ന് പറഞ്ഞാൽ കുലടയുടെ പുത്രൻ, അതായത് അവിഹിതമായ ബന്ധത്തിൽ ജനിച്ചവൻ എന്നായിരിക്കും. നിയമത്തിന് വെളിയിൽ അല്ലെങ്കിൽ വിശുദ്ധിക്ക് വെളിയിൽ വൈവാഹിക ബന്ധത്തിന് വെളിയിൽ അബദ്ധമായി ജനിച്ചവൻ എന്നാണ് കുലടയുടെ പുത്രൻ, വേശ്യാ സന്തതി എന്ന് വേണേ പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവസഭയിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വന്ന് ചൊവ്വാഴ്ചത്തെ സഹോദരിമാരുടെ യോഗത്തിനും വ്യാഴാഴ്ചത്തെ ബൈബിൾ ക്ലാസ്സിനും വെള്ളിയാഴ്ചത്തെ കോട്ടേജ് മീറ്റിങ്ങിനും ഞായറാഴ്ചത്തെ ആരാധനയ്ക്കും സംബന്ധിച്ച് ഞങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും ദൈവത്തെ ആരാധിച്ചും പാടിയും പുകഴ്ത്തിയും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയാകുന്ന അപ്പവീഞ്ചികളിൽ നിന്ന് ഭക്ഷിച്ചും ഒക്കെ സുഖമായി മുമ്പോട്ട് പോകുന്ന ആളുകളാ ഞങ്ങളെ കുലടയുടെ പുത്രന്മാർ എന്ന് നിങ്ങൾ സംബോധന ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഞാനല്ല സംബോധന ചെയ്ത്, എബ്രായരുടെ കർത്താവാ. എല്ലാവർക്കും ന്യായമായ ശിക്ഷ നിങ്ങൾ പ്രാപിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മക്കളല്ല കുലടയുടെ പുത്രന്മാരത്രേ. ഇവിടെ ചോദ്യമുണ്ട്, ദൈവസഭയിൽ വേശ്യാ സന്തതി ഉണ്ടോ അല്ലെങ്കിൽ കുലടയുടെ പുത്രന്മാരുണ്ടോ? ഉണ്ടെന്നാണ് 38 വർഷക്കാലത്തെ എന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആരാണ് ഈ കുലടയുടെ പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായി വീണ്ടും ജനം പ്രാപിക്കാതെ സ്നാനപ്പെട്ട് ദൈവസഭയിൽ പ്രവേശിച്ച് സഭയുടെ ആധിപത്യത്തിലും ശുശ്രൂഷകളിലും ഒക്കെ വ്യാപൃതരായി ദൈവ മക്കളെ പോലെ സ്നേഹസദ്യകൾ മറഞ്ഞു കിടന്നുകൊണ്ട് ജീവിക്കുന്ന അധമന്മാരായ വിശ്വാസികൾ ഇന്ന് ദൈവസഭയിൽ ധാരാളമുണ്ട്. അവർക്ക് ശിക്ഷയൊന്നും പ്രത്യേകിച്ചില്ല. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, മക്കൾക്ക് മാത്രമേ ബാലശിക്ഷയുള്ളൂ, കുലടയുടെ പുത്രന്മാർക്ക് ബാലശിക്ഷയില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പാപം ചെയ്ത ശേഷം അതിന് ന്യായമായിരുന്ന ശിക്ഷ ദൈവം അതാത് സമയത്ത് നൽകുന്നില്ല എങ്കിൽ, നിരന്തരമായി നിങ്ങൾ ദൈവത്തോട് മത്സരിച്ചിട്ടും ദൈവസഭയിൽ വഴക്കുണ്ടാക്കിയിട്ടും പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടും ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടാക്കിയിട്ടും വചനവിപരീതമായ ജീവിതശൈലി നിങ്ങൾ പാലിച്ചിട്ടും മദ്യപാനം പോലെയുള്ള ദുർനടപ്പുകൾ നിങ്ങൾ ആസക്തരായി ഇടപഴകിയിട്ടും ദുർനടപ്പുകൾ നിങ്ങളെ ചേക്കേറി ജീവിച്ചിട്ടും ഇന്ന് വരെ ദൈവം നിങ്ങളെ സന്ദർശിച്ചിട്ടില്ല, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ മക്കളല്ല കുലടയുടെ പുത്രന്മാരാണ്. കുലടയുടെ പുത്രൻ എന്ന് പറയുന്നത് ബാസ്റ്റാർഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത്, അത് നമ്മുടെ മലയാള ഭാഷയിൽ വളരെ ഒരു തെറിയ, അതായത് മോശമായൊരു വാക്കാണ്. ദെൻ യു ആർ നോട്ട് സൺസ് ബട്ട് ബാസ്റ്റാർഡ് എന്ന് കിങ് ജെയിംസ് ബൈബിൾ വിളിക്കുന്നു. അങ്ങനെ നിങ്ങൾ മക്കളല്ല കുലടയുടെ പുത്രന്മാരാണ്, വ്യഭിചാരികളുടെ പുത്രന്മാരാണ്, അതായത് വേശികളുടെ പുത്രന്മാരാണ്.
ദൈവസഭയുടെ വിശുദ്ധി സൂക്ഷിക്കുവാൻ ദൈവം അതാത് സമയത്ത് ദൈവത്തിന്റെ മക്കളെ ദൈവിക മാർഗങ്ങളുടെ ഒരപ്പൻ മകനെ എന്ന പോലെ ശിക്ഷണം നടത്തി ദൈവം പരിപാലിക്കുന്നു, സഭയുടെ വിശുദ്ധി സൂക്ഷിക്കുന്നു എന്നാണ് ദൈവം ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ സങ്കടകരമായ ഏറ്റവും വലിയ വിഷയം, ഇന്നത്തെ പ്രാദേശിക സഭകളിൽ ശിക്ഷണ നടപടികൾ നടക്കുകയില്ല. ബ്രദർ ആൻഡ് സ്പിരിച്വൽ നിങ്കേഷ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇന്ന് രാവിലെ ഒരാളെ സഭയിൽ നിന്ന് പുറത്താക്കാനായിട്ട് ആർക്കെങ്കിലും അനുവാദമുണ്ടോ, അങ്ങനെ സാധിക്കുമോ, എങ്കിൽ അതിനുള്ള മാനദണ്ഡം എന്താണ് എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ സബ്ജക്ട് ഇട്ടിട്ടുണ്ട്. അപൂർവം ചിലരായ എന്നെ പോലെയുള്ള ഏതെങ്കിലും ആരുടെയും പോക്കറ്റിൽ കിടക്കുന്ന പൈസ വേണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഗൾഫ് അമേരിക്കൻകാരുടെ വീടുകൾ സന്ദർശിക്കാത്ത ഒരു വിരലിലുണ്ടാവുന്ന വല്ല ആളുകളും വല്ലതും വരുന്ന വഴിയെ കാണാം എന്നുള്ള നിലയിൽ വിളിച്ചു പറയുന്ന അല്ലാതെ ഒരൊറ്റ മനുഷ്യൻ ഇതിന് മറുപടി പറയുകയില്ല. എന്നാ ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറായി. അതറിയാവോ, ദൈവസഭയിൽ ഒരാളെ ശിക്ഷണം ചെയ്യാനായിട്ട് സാധിക്കുമോ? ദൈവം പറയുന്നത് ദൈവസഭയിൽ ശിക്ഷണം ചെയ്യണം, ദൈവസഭയിൽ ശിക്ഷണം ചെയ്തേ മതിയാവൂ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ കർത്താവിന്റെ സഭ വിശുദ്ധമാണ്, യഹോവയുടെ വിശുദ്ധ നിവാസമാണ് കർത്താവിന്റെ സഭ. പ്രാദേശിക സഭകളിലാണ് ഈ ശിക്ഷണ നടപടികൾ ചെയ്യേണ്ടത്. അതിന് ദൈവം അധികാരസ്ഥന്മാരായി വിശ്വസിക്കുന്ന ശുശ്രൂഷകന്മാരാണ് സഭയുടെ മൂപ്പന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് വേലി തന്നെ വിളവ് നിന്നാൽ പിന്നെ വിശ്വാസേഷ ചെയ്യാൻ പോകും. അതായത് മൂപ്പൻ എന്ന് പറയുന്നവൻ കള്ളു കുടിക്കുന്നവനാ ചിന്തിക്കുക. മൂപ്പന് കള്ളു കുടിച്ച് തോന്നിയാവാസം നടക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ വിശ്വാസി ഒരാൾ കള്ളു കുടിച്ചാൽ എടാ നീ കുടിക്കെന്ന് പറയാൻ പറ്റുമോ? എന്റെ തൊട്ടായി ലോകത്ത് ഒരു മനുഷ്യൻ ജീവിച്ചു. അത് അപ്പൻ ബീഡി വലിക്കാൻ തീ കത്തിക്കാൻ വാങ്ങിക്കുന്ന മകന്റെ കിരികനാ. അതായത് മകനെ എന്റെ ചെറിയ ഇങ്ങോട്ട് തമ്പി കുട്ടി ഇങ്ങോട്ട് തന്നായിട്ടാ ബീഡി എന്ന് പറഞ്ഞ അപ്പൻ വാങ്ങിച്ച് വലിക്കുന്നു. അപ്പൊ ആ അപ്പനെ മകനോട് നീ ബീഡി വലിക്കരുതെന്ന് പറയാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ ദൈവസഭയുടെ പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഊന്നൽ നൽകി പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവസഭയുടെ ശിക്ഷണം എന്ന് പറയുന്നത് ഒരു പിതാവ് എന്ന നിലയിൽ ദൈവം നേരിട്ട് ഈ ശിക്ഷ നടത്തുന്ന അനേക രംഗങ്ങൾ നമ്മൾ തിരുവിടത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം ശിക്ഷിക്കുമ്പോൾ നീ മുഷിയരുത്, ദൈവത്തിന്റെ ശിക്ഷ നിരസിക്കരുത്, ദൈവത്തിന്റെ ശിക്ഷയെ ശീണിക്കരുത്, അതിന് കീഴടങ്ങുക, അടങ്ങിയിരിക്കുക, കീഴ്പ്പെടുക എന്നൊക്കെ ദൈവത്തിന്റെ വചനം പറയുന്നത്. എബ്രായ ലേഖനം 13-ാം പറയുമ്പോൾ നിങ്ങളെ നടത്തുന്നവരെ ഓർത്ത് അവർക്ക് കീഴടങ്ങി അനുസരിപ്പീൻ എന്നാണ് ദൈവത്തിന്റെ വചനം നിർദ്ദേശിക്കുന്നത്. നടത്തുന്ന ആളുകളെല്ലാവരും ഒരുപക്ഷെങ്കിൽ 100% പെർഫെക്റ്റ് അല്ലെങ്കിലും മൂപ്പന്മാരുടെ യോഗ്യതകളായി തിരുവചനത്തിൽ പറയപ്പെടുന്ന 1 തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന 17 ക്വാളിറ്റികൾ 3 എണ്ണമെങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടെങ്കിൽ ഈ ആളുടെ കീഴ്പ്പെടണം എന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. ബാക്കി 14 വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, 17 വേണം. പക്ഷെ അങ്ങനെയുള്ളതിനെ ഇപ്പോൾ അഞ്ചനക്കല്ല അരച്ചിട്ടിതാ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ 3 എണ്ണം എന്ന് പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ മൂപ്പന്മാർ മാത്രമല്ല സുവിശേഷകന്മാരും ഇതിന് മാതൃകയാണ്. അവ ദൈവസഭയുടെ ശുശ്രൂഷകന്മാരായി ശുശ്രൂഷാ രംഗത്ത് പരിശുദ്ധാത്മാവ് ആക്കി വിഷയിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് ബാധ്യസ്ഥമാണ്. രഹസ്യ ജീവിതത്തിൽ വിജയി ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ പരസ്യ ശിക്ഷണ നടപടികളിൽ ജയാളിയായി ആക്രമണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രഹസ്യ ജീവിതത്തിൽ പാപത്തെ മറവിലൂടെ താലോലിക്കുന്ന ഒരാൾക്ക് പരസ്യ ജീവിതത്തിൽ പാപം കണ്ടു കഴിഞ്ഞാൽ ശാസിക്കാൻ സാധിക്കുകയില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഉപദേശ സത്യമാണ്. ഇത് പറയുമ്പോ എന്നോട് ചിലർക്കൊക്കെ ദേഷ്യം ഉണ്ടാവാം, പക്ഷെ എന്നോട് ദേഷ്യപ്പെട്ട കാര്യം ദൈവം അങ്ങനല്ലേ പറയുന്നത്. ദൈവസഭയുടെ ദൈവികമായ ശിക്ഷാക്രമത്തെ സംബന്ധിച്ച്, അതായത് ദൈവം നേരിട്ട് ശിക്ഷണം നടത്തുന്ന ക്രമത്തെ സംബന്ധിച്ച് കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സാധാരണയായി വേർപാടുകാരായ ഞങ്ങളുടെ സഭകളിൽ ചിലർക്കൊക്കെ മിക്കവാറും കർത്താവിന്റെ മേശവാസം ചെയ്യുമ്പോൾ അതിന് മുമ്പ് വായിക്കുന്ന വേദഭാഗമാണ്. പെന്തക്കോസ്തുകാരായ ചില ഭാഷന്മാരും ചില വിശ്വാസവും എന്നോട് ദൈവദാസനെ കർത്താവിന്റെ മേശയിൽ ഞാൻ ഇന്നലെ ഇന്ന പോലെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുള്ള ഇന്നലോട് സംസാരിച്ചു, അല്ലെ ഇന്ന നിലയിൽ ഒരാളോട് സമീപിക്കുകയുണ്ടായി, കർത്താവിന്റെ മേശയിൽ നാളെ ഞാൻ പങ്കുകൊടുക്കുന്നത് എന്തെങ്കിലും തടസ്സമുണ്ടോ, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണോ വേണോ എന്ന് പറഞ്ഞ് എന്നോട് പല പെന്തക്കോസ് സഹോദരന്മാർ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ബ്രദറുകാരനോട് ചോദിച്ചിട്ടുള്ളത്, കാരണം അറിയാവോ, ബ്രദറുകാരനെ പണ്ട് കർത്താവിന്റെ വിലയേറിയ ദാസൻ, അതായത് ഇന്ന് വേർപെട്ട ദൈവീനത്തിന്റെ മധ്യത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി ശുശ്രൂഷിക്കുന്ന ജോൺ കുര്യന്റെ പിതാവാകുന്ന ഗേരി കുര്യച്ചൻ കോട്ടയത്ത് ഇന്ത്യ ബൈബിൾ കോളേജിൽ വെച്ച് ഒരിക്കലും പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ദൃഷ്ടാന്തം എന്റെ മനസ്സിൽ ഓടിയെത്തുന്നു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ആ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു വേർപെട്ട വിശ്വാസി കർത്താവിന്റെ മേശ പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പങ്കുകൊള്ളാതെ ഇരുന്നാൽ അദ്ദേഹത്തിന് മേശയിൽ പങ്കുകൊള്ളാതിരിക്കാൻ കാരണമായി എന്തോ മനോവിഷമോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ തെറ്റുകളോ അദ്ദേഹത്തിനുണ്ട് എന്ന് അന്നത്തെ ശുശ്രൂഷകന്മാർ മനസ്സിലാക്കി യോഗാനന്തരം ആ സഹോദരന്റെ വീട്ടിൽ ചെന്ന്
എന്തുകൊണ്ടാണ് കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളാഞ്ഞത് എന്ന് ചോദിച്ച് അന്വേഷിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി അദ്ദേഹത്തെ കൂട്ടായ്മയിൽ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് കെ ജി കുര്യച്ചായൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഇന്ന് ആരെങ്കിലും കർത്താവിന്റെ മേശയിൽ നിന്നുള്ളിൽ തന്നെ പരാക്രമം കാണിച്ചാൽ അവൻ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണെന്ന് സഭയിലെ ശുശ്രൂഷകൾ മനസ്സിലാക്കിക്കോളൂ. തങ്ങളുടെ വ്യക്തിഗതമായ ജീവിതത്തിന്റെ കഠിനമായ രഹസ്യ പാപങ്ങളെ മറയ്ക്കാൻ കർത്താവിന്റെ മേശയെ ഭയം കൂടാതെ തിന്ന് ദൈവത്തിന് ശിക്ഷ വാങ്ങിക്കുന്ന ആളുകളാണ് ഇന്നത്തെ ദൈവസഭയിലുള്ള ധാരാളം ആളുകൾ. അതുകൊണ്ട് ബി എസ് സിയിലിട്ട ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പൊ ഞാന് ഈ ലൈവായി പറയുന്നത്. സഭയിൽ ശിക്ഷണക്രമങ്ങൾ അനിവാര്യമാണോ? ഒരാളെ പുറത്താക്കാൻ സഭയ്ക്ക് അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള മാനദണ്ഡം എന്താണ്? ദൈവസഭ നേരിട്ട് ശിക്ഷണക്രമം നടത്തുന്ന ചില രംഗങ്ങളുണ്ട്. കുരുന്തിരക്കെഴുതിയ ഒന്നാം ലേഖനം 11 അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ, അവിടെ കർത്താവിന്റെ മേശയോട് ബന്ധുലാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ ഉപയോഗിക്കാഞ്ഞാൽ, കർത്താവിന്റെ ശരീരം നമ്മുടെ ശരീരമല്ല, ശരീരത്തെ ഉപയോഗിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇതു ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാ ഇതൊക്കെ, നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന ശ്രദ്ധിക്കണം. അവിടെ പറയുക ദൈവത്തിന്റെ പരിശുദ്ധ അപ്പോസ്തലൻ കൂടെ, നിങ്ങൾ എന്ത് ചെയ്യണം? ശരീരത്തെ വിവേചിച്ച് വേണം ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുക. ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കുക, വേർപാടുകാരുടെ എത്ര പ്രാദേശിക സഭകളിൽ കർത്താവിന്റെ മേശയോടുള്ളൊരു വിശുദ്ധ ഭയം വിശ്വാസികൾക്കുണ്ട്? ഞാൻ വിട്ടുപോകുന്ന മാർത്തോമാ സഭയില് 500 മെമ്പേഴ്സ് ഉള്ള ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാന എന്നവ പറയുന്ന ഈ 27 ശുശ്രൂഷ പാസ് ചെയ്യുമ്പോൾ 25 പേര് കാണത്തില്ല കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കുള്ള. എന്താ കാരണം അറിയാവോ? അവർക്ക് ഭയമാണ്, അവർക്ക് ഹൃദയത്തിൽ ഭയാനകമായ ഭയമാണ്. അപ്പൊ അങ്ങനെയുള്ള ഭയം അവരുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ആ ഭയന്നവത്ത് അവർ അതിന്റെ അടുക്കിലേക്ക് അടുക്കാൻ എടുക്കുക. നമ്മുടെ ആളുകൾക്ക് യാതൊരു ഭയവുമില്ല. ഏത് വൃത്തികേട് കാണിച്ചിട്ടും രഹസ്യ ജീവിതത്തിൽ നിരന്തരമായി വർഷങ്ങൾ മദ്യപാനം താലോലിച്ച് അത് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു സഭാമൂപ്പന് അദ്ദേഹം അപ്പം മുറിച്ച് വിശ്വാസികൾ കൊടുത്ത കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുന്ന ആളാ. ഏതെന്നാളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോഷ്യൽ മീഡിയ ശരിയല്ല. അങ്ങനെ കള്ളടിക്കുന്ന ഏതെങ്കിലും മൂപ്പന്മാരോ സുവിശേഷകന്മാരോ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്പിന്റെ മുന കൂട്ടി എന്റെ നെഞ്ചിന്റെ നേരെ അല്പം കൂടെ ചൂണ്ടി നിങ്ങൾ എറിഞ്ഞാലും എനിക്ക് പരാതിയൊന്നുമില്ല. കാര്യം ദൈവം അങ്ങനെ പറയുന്നത്, പാപത്തെ പാല് പോലെ പാനം ചെയ്യുകയും കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നത് ശിക്ഷയ്ക്ക് കാരണമായ കാര്യമാണെന്നാണ് ദൈവദിനം പറയുന്നത്. ഇത് നിമിത്തം നിങ്ങൾ അനേകം ബലഹീനായിത്തീരുന്നു, പലരും നിദ്ര കൊള്ളുന്നു. നിങ്ങൾ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് താൻ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ചില മാറാ രോഗങ്ങൾ, അതുപോലെ ആകസ്മികമായ മരണങ്ങൾ, ഇതൊക്കെ അശുദ്ധമായ നിലയിൽ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ അപവീഞ്ഞികളിൽ നിന്ന് പങ്കുകൊള്ളുന്നതിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന ശിക്ഷയായി ദൈവം നേരിട്ട് ചെയ്യുന്ന പ്രവൃത്തിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഒരു ഭവനത്തിലെ അംഗങ്ങളെ പോലെ ഒരു സഭയിൽ ശിക്ഷണക്രമം അനിവാര്യമാണ്. ഒരു പിതാവെന്ന നിലയിൽ ഈ ശിക്ഷ ദൈവം നേരിട്ട് തന്നെ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ദൈവസഭയുടെ ദൈവികമായ ശിക്ഷാക്രമത്തിന്റെ അടിസ്ഥാനപരമാകുന്ന ഉപദേശവാക്യമാണ് 1 കൊരിന്ത്യർ 11:22-27 ഉള്ള വാക്യങ്ങൾ. ദൈവത്തിന് വേണ്ടിയാണ് സഭ ശിക്ഷണം നടത്തുന്നത്. അതാ സഭ ശിക്ഷണക്രമം നടത്തുന്നത് കർത്താവിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാ. അതായത് ശരിയായ രീതിയിൽ ഒരു സഭ ശിക്ഷണക്രമം നടപ്പിലാക്കുന്നത് ദൈവവചന അനുസരണമായും പിന്നെ ദൈവഭയത്തിലും ആയിരിക്കണമെന്ന് വളരെ സ്പഷ്ടമായി ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നുണ്ട്. സഭയുടെ സാക്ഷ്യത്തിന് ഏതെങ്കിലും മാലിന്യം സംഭവിക്കുമ്പോഴാണ് സഭ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഈ സഭയിലെ വിശ്വാസികൾക്കെതിരെ എടുക്കുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ വളരെ നിർബന്ധനാണ് പരിശുദ്ധാത്മാവന. ചില കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളുടെ സ്ഥലം സഭയിൽ തന്നെ ഒരു പ്രയാസം ഉണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മിക്കവാറും ഈ പ്രാദേശിക സ്ഥലം സഭയിൽ വിശ്വാസികൾ പരസ്പരമായ കൂട്ടായ്മയും ബന്ധവുമില്ലാതെ അന്യോന്യം കണ്ടാൽ മിണ്ടാതെ ഹസ്തദാനം ചെയ്യാതെ പിന്നെ കയറി ഇറങ്ങാതെ അന്യോന്യം കുറ്റപ്പെടുത്തി ഒക്കെ കഴിയുന്ന ഒരു പ്രവണത മുൻകാലങ്ങളേക്കാൾ ഇന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചുറ്റുപാടുമുള്ള 2-3 സഭകൾ ഒന്നിച്ചു കൂട്ടി ചില നേതൃത്വങ്ങളുടെ കീഴിൽ ഒരു സംയുക്ത യോഗം വെച്ചിട്ട് സഭയെ പ്രാദേശിക സഭയെ അനാദരിച്ച് മഹാകവി കെ വി സൈമൺ സാർ പണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് പറഞ്ഞ പോലെ
സഭാകാന്തന് പ്രാദേശിക സഭയുടെ ഡോറിലൂടെ അകത്ത് പ്രവേശിക്കാൻ അനുവാദമില്ലാതെ ഈ ഡോർ അടച്ചിട്ട് പിന്നെ ഇല്ലാത്ത ഐക്യത ഈ ആർട്ടിഫിഷ്യലി കാണിച്ച സംയുക്തം എന്ന പേരിൽ ഇന്ന് ഗോർവട്ട ദൈവത്തിന്റെ മതിൽ ഒരുപാട് ആ സംയുക്ത കൊണ്ട് നടക്കുന്നു. വേദപുസ്തകത്തിൽ പ്രാദേശിക സഭ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന അല്ലാതെ കമ്മിറ്റിക്കാർ വിളിച്ചു കൂട്ടുന്ന ആരാധനയെ സംബന്ധിച്ചോ, സംയുക്ത ആരാധനയെ സംബന്ധിച്ചോ, സംയുക്തമായ അയൽസഭകളെയെല്ലാം മറ്റു ഹോളുകൾ അടച്ചിട്ടിട്ട് ഒരു സഭാ ഹോളിനകത്ത് കൂടി വന്നിട്ട് ആരാധനയും ചാപ്പാട് നടത്തുന്ന സംവിധാനത്തെ കുറിച്ചോ ഒന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. വേദപുസ്തകം പ്രാദേശിക സഭ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് അങ്ങനെയുള്ള ഒരു ദൈവസഭയിൽ ദൈവത്തിന് വേണ്ടിയാണ് ശിക്ഷണക്രമം നടത്തുന്ന ആളുകൾ ശിക്ഷണം ചെയ്യുന്നത്. വീണ്ടും ജനിക്കാത്തവരും വിശ്വാസികളെന്ന് ഭാവിക്കുന്നവരുമായവരെ പരസ്യമായി വെളിപ്പെടുത്തുകയും അവരെ തള്ളുകയും ചെയ്യണം. ബി എസ് സി ജോ ജ്യോതി ഒരാളെ സഭയിൽ നിന്ന് പുറന്നുള്ള അവകാശമുണ്ടോ ചെയ്യുന്ന ഒന്നെന്നാ ദൈവജനം പറയുന്നത് യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 19 വാക്യം ഈ ബന്ധത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ ഒന്നാം ലേഖനം അതിന്റെ 2 19 വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല, അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു, എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. അപ്പൊ നമ്മുടെ മധ്യത്തിൽ വിശ്വാസികളാണ് എന്നും പറഞ്ഞ് കിടക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരാണെങ്കിലും അവർ നമുക്കുള്ളവരല്ല. പ്രത്യേകം മനസ്സിലാക്കണം, ബ്രദറന്മാരെല്ലാവരും വിശ്വാസികളല്ല, പെന്തിക്കോസ്തുകാരെല്ലാവരും വിശ്വാസികളല്ല, ബാപ്റ്റിസ്റ്റുകാരെല്ലാവരും വിശ്വാസികളല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് പാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ കുറ്റബോധത്താൽ വീണ്ടും ജന്മം പ്രാപിച്ച് കർത്താവിന്റെ സഭയുടെ അംഗമായി അറിയപ്പെടുന്ന പാപങ്ങളുടെ തന്നെ തന്നെ അകറ്റി വിശുദ്ധിയിൽ സൂക്ഷിക്കുന്ന ഒരാളെയാണ് വിശുദ്ധ വേദപുസ്തകം രക്ഷിക്കപ്പെട്ട ദൈവവേദൽ എന്ന് പറയുന്നു. ഇന്നലെ എന്നെ അമേരിക്കയിലെ ഒക്ലഹോമയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട് ചില ചോദ്യങ്ങൾ രാത്രി ചോദിച്ചു. ഞാൻ ശാരീരികമായ ക്ഷേമമില്ലാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം ആയപ്പോഴും ഞാൻ ആ ഉത്തരം പറയാന്ന് കാര്യം പലരും വിളിക്കുന്നുണ്ട്. ഉത്തരം പറയുകയാണ് ചോദിച്ചു, ഒരു വിശ്വാസി പാപം ചെയ്തു പോകാൻ സാധ്യതയില്ലേ? ശരീരത്തിലല്ലേ ജീവിക്കുന്നത്? അങ്ങനെ പാപം ചെയ്താൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ദാവീദ് അഡൾട്ടറി കമ്മിറ്റ് ചെയ്ത് ഒരിക്കൽ മാത്രമേ സംഭവിച്ചുള്ളൂ. അത് വേദപുസ്തകത്തിൽ ഒരു പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. David never continued in that sin. ദാവീദ് ആ പാപത്തിൽ തുടർന്നല്ല. പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ള ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവവേദൽ പാപം ചെയ്യാൻ അനുകൂലമായ ഒരു സാഹചര്യം ലഭിച്ചാൽ യോസേഫ് പോത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് തന്റെ മനസാക്ഷിയോട് തന്നെ ചോദിച്ച പോലെ, ഞാൻ ഈ പാപം ചെയ്ത് എന്റെ ദൈവത്തിന് വിരോധമായി എങ്ങനെ അതിക്രമം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ ഹീ റാനവി. അതാണ് രക്ഷിക്കപ്പെട്ട ദൈവവേദലിന്റെ ജോലി. പാപം ചെയ്യാൻ അനുകൂലമായ സാഹചര്യം സംജാതമായാലും പാപത്തിൽ അകപ്പെടാതെ ദൈവകൃപയാൽ ഓടി രക്ഷപ്പെടുന്നവനാണ് വീണ്ടും ജനിച്ച ദൈവവേദൻ. അപ്പൊ ശിക്ഷണ നടപടികൾ വരുന്നത് അങ്ങനെയുള്ള നടപടികളല്ല. പിന്നെ എവിടെയാണ്? വേദപുസ്തകത്തിൽ ആരെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, ഏതെല്ലാം വിഷയങ്ങൾക്കാണ് ശിക്ഷണം സഭ സ്വീകരിക്കേണ്ടത് എന്ന് വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ രണ്ടാം ഭാഗത്ത് കർത്താവ് അനുജ പറയാം, ഈ ഒന്നാം ഭാഗത്തിലാണ് പറയാൻ സാധിക്കുകയില്ല. വീണ്ടും ജനിക്കാതെ വിശ്വാസികളെന്നും ഭാവിക്കുന്നവരായ ആളുകൾ ദൈവസഭയിലുമുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഇന്ന് നമ്മൾ വേർപെട്ട ദൈവം 4 ഒന്നാം തലമുറയെ കുറിച്ച് ഡോക്ടർ ബി എസ് പി പറഞ്ഞത് ഫസ്റ്റ് ജനറേഷൻ കോൺക്വർ ദ ലാൻഡ്, സെക്കൻഡ് ജനറേഷൻ ക്ലെയിം ദ പ്രേ ആൻഡ് ദ തേർഡ് ജനറേഷൻ സ്പോയിൽഡ് എന്നാണ്. ഒന്നാം തലമുറ ദേശം വെട്ടിപ്പിടിക്കുന്നു, രണ്ടാം തലമുറ പറയുന്നു ഞങ്ങളുടെ അവകാശം പിതാക്കന്മാരെ അവകാശപ്പെടുത്തിയാണ്, മൂന്നാം തലമുറ എന്ത് ചെയ്യുന്നു അത് നശിപ്പിക്കുന്നുവെന്നാണ്. ആത്മീയതയെ കുറിച്ചും അതേ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, സ്പിരിച്വാലിറ്റി ഹാസ് ബീൻ ആൻ എക്സ്പീരിയൻസ് ടു ദ ഫസ്റ്റ് ജനറേഷൻ. ആത്മീയത ഒന്നാം തലമുറയ്ക്ക് ഒരു അനുഭവമായിരുന്നു. രണ്ട്, ആൻ ഇൻഹെരിറ്റൻസ് ടു ദ സെക്കൻഡ്, അതായത് പിതാക്കന്മാർ കൈമാറിയ അവകാശം രണ്ടാം തലമുറയ്ക്ക്. മൂന്ന്, എ കൺവീനിയൻസ് ടു ദ തേർഡ് ജനറേഷൻ, ഉദ്ദേശ സാക്ഷാത്കാരത്തിനുള്ള കേവല ഉപാധി മൂന്നാം തലമുറയ്ക്ക്. നാലാം തലമുറ ന്യൂസെൻസ് ടു ദ ഫോർത്ത് ജനറേഷൻ, നാലാം തലമുറയ്ക്ക് അത് തലവേദന വിഷയമാണ്, ഒരു ശല്യ വിഷയമാണ്. ഞായറാഴ്ച യോഗത്തിന് കൃത്യമായിട്ട് പോവുക, മറ്റിതര യോഗങ്ങൾക്ക് സഭായോഗങ്ങളായി കൃത്യമായി നമ്മൾ ഡിസിപ്ലിനോടി അത് പാലിക്കുക, അതിൽ സംബന്ധിക്കുക, വചനം പഠിക്കുക, അനുഗ്രഹിക്കപ്പെടുക, ഇതൊക്കെ വലിയ പ്രയാസമാണ്, ഒരു ന്യൂസെൻസ് ആയി.
ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആളുകൾ ശരിയായി വീണ്ടഞ്ചെണ്ണം പ്രാപിക്കാതെ ദൈവസഭയിൽ നൂണ് കിടന്ന് സഭയിൽ വസിച്ചുകൊണ്ട് പാപം ചെയ്യുകയും മറ്റുള്ള ആളുകളെ പാപത്തിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവരെ പരസ്യമായി വെളിപ്പെടുത്തി പുറന്തള്ളണം എന്നാണ് ദൈവവചനം പറയുന്നത്. രണ്ടാമത് ഞാൻ ഓർപ്പിക്കുന്ന കാര്യം, കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തി കർത്താവിലേക്കും പ്രാദേശിക സഭയിലേക്കും തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ശിക്ഷണ നടപടികൾ നടത്തുന്നതിന്റെ അതിപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. വഴിതെറ്റിപ്പോയ വിശ്വാസിയെ മുഴുവനായ സഭയിൽ നിന്ന് ബഹിഷ്കരിക്കുകയല്ല, അവരെ അനുതാപത്തിലേക്കും യഥാസ്ഥാപനത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രാദേശിക സഭ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നത് തെറ്റ് ചെയ്ത ആളിനെ കുറ്റബോധമുളവാക്കി തന്റെ കുറ്റത്തെക്കുറിച്ച് അവൻ ബോധ്യപ്പെട്ടിട്ട് അവൻ കൂട്ടായ്മയിലേക്കും സർവസഭയിലേക്കും യഥാസ്ഥാനപ്പെടുവാനും ഭാവിയിൽ പാപം ചെയ്യാതെ തന്നെ തന്നെ സൂക്ഷിക്കുവാനും അവനെ ഉപയുക്തമാക്കുക എന്നുള്ള ഉദ്ദേശമോടെയാണ്. ഇനി ഞാൻ ഈ ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടു മൂന്നാല് കാര്യങ്ങൾ വേറെയുണ്ട്. ശിക്ഷണ നടപടിയെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? പ്രമാണം ഏത് കാര്യത്തിന് ചില പ്രമാണമുണ്ട്. ഇപ്പൊ നിങ്ങൾ ചില ആളുകൾ പിന്നെ അമേരിക്കയിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ഇന്ത്യക്കാരായ നിങ്ങൾ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ നാച്ചുറലൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ ലോ പ്രകാരം ചില നിയമങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ നിയമാവലികൾ അല്ലെങ്കിൽ ആ പ്രമാണങ്ങൾ നിങ്ങൾക്ക് അനുസരിച്ച് കീഴ്പ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ലീഗലി ഇല്ലീഗലി പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതായത് ഇവിടെ നിന്നൊക്കെ വിസിറ്റ് വിസായി പോയിട്ട് അവിടെ ചെന്ന ഏതെങ്കിലും കടകളിലൊക്കെ കയറിയുന്ന എംപ്ലോയികളായിട്ട് പിന്നെ അവിടുത്തെ ലേബർ കോർട്ടുമായിട്ടൊക്കെ കേസ് പറഞ്ഞ് 100 വർഷങ്ങൾ വലഞ്ഞ് അപ്പനും അമ്മയും മരിച്ചാലും നാട്ടിൽ കാണാൻ വരാൻ വയ്യാത്ത സാഹചര്യത്തിൽ വലഞ്ഞു പോയ നീതിമാന്മാരായ ആളുകൾ പിന്നീട് അവരെ അവരുടെ മൈഗ്രേഷനൊക്കെ സ്ഥാപിച്ചെടുത്ത് അവിടെ കഴിയുന്ന ആൾക്കാരുമുണ്ട്. ഇത് ഞാൻ എല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെയൊക്കെ ചെയ്ത് വളഞ്ഞ വഴിയെടുത്തോടെ കാര്യമായി പറയുന്നു. ശിക്ഷ നടത്തുന്നത് ഒരാളിന്റെ മാത്രം ചുമതലയല്ല. ഒരു പ്രാദേശിക സഭയിൽ 25 കുടുംബങ്ങളുണ്ട്, മൊത്തം കൂടെ 75 വിശ്വാസികൾ. ചിന്തിക്കുക, ഒരൊറ്റ വ്യക്തി ഏകനായി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ അത് ചെയ്യുക എന്നുള്ളതല്ല വേദപുസ്തകത്തിന്റെ പ്രമാണം. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം അതിന്റെ 5-ാം അധ്യായം 5-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ ഈ ബന്ധത്തിൽ വളരെ സ്പഷ്ടമായ അല്ലെങ്കിൽ ചിന്തനീയമായ ഒരു ഭാഗമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളും എന്റെ ആത്മാവും, പൗലോസ് പറയാ, നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടുന്നതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് ഞാൻ വിധിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി കാണും ചിന്തിക്കുന്നു, ഇത് നമ്മുടെ കൊരിന്തിലെ കൊച്ചേട്ടനെ കുറിച്ചാ. അതായത് കൊരിന്ത് സഭയിലെ പ്രാമാണിത്വം വഹിച്ച ഒരു സഹോദരനെ കുറിച്ചാണ്. അവന്റെ പ്രാമാണികത്വത്തിന്റെ യോഗ്യത എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവനാ. അതായത് അപ്പന്റെ 2-ാം ഭാര്യയെ ഭാര്യയായി സ്വീകരിച്ച് മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ഒരുവനാണ് ഈ കൊരിന്ത് സഭയിൽ. അപ്പവും നിന്ന് പാനപാത്രം കുടിച്ച് കർത്താവായ യേശു ഇത്രമാത്രം കൃഷി കഷ്ടം സഹിക്കേണ്ടി വന്നല്ലോ എന്ന് കർത്താവിനെ പോലും ചിന്തിപ്പിക്കുമാറുള്ള വളരെ സെന്റിമെന്റലായ തോട്ട്സ് ഒക്കെ പറഞ്ഞ് സഭയ്ക്കകത്ത് കൂടിയിരുന്നു. എന്നിട്ട് അവൻ അവന്റെ പാപത്തെ കുറിച്ച് യാതൊരു ബോധ്യതയില്ല. അവനെ ഉൾക്കൊണ്ട് അവനെ അപ്പവും മീഞ്ഞും പകർന്നു കൊടുത്ത ആ സ്ഥലസഭയിൽ മുഖ്യാസനം കൽപ്പിച്ച സഭയ്ക്ക് അവനെ കുറിച്ച് ഒരു ഭാരവും കുറ്റബോധവും ഇല്ല. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇവിടെ പറയുന്നു, കർത്താവ് പറയുന്നു, അവിടെ എന്ത് ചെയ്യണം? നിങ്ങളോ നിങ്ങളും നിങ്ങളുടെ മധ്യയെ ഇരിക്കുന്നവനായി 3-ാം വാക്യമായി ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യയെ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടുന്നതിന് സാത്താനെ ഏൽപ്പിക്കണം എന്ന് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു, വിധിച്ചിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ശിക്ഷണ നടപടികൾ ചെയ്യുന്നത് ഒരാൾ ഒറ്റയ്ക്കല്ല, ഒന്നിലധികം ആളുകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവോട് കൂടിയാണ്. 2, ശിക്ഷാ നടപടി സഭയുടെ അകത്തുള്ളവരോടാണ് ചെയ്യേണ്ടത്, പുറത്തുള്ളവരോടല്ല. 1 കൊരിന്ത്യ 5-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ ഇപ്പൊ ഞാൻ വായിച്ച അതേ അധ്യായം 1 കൊരിന്ത്യ 12-5-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ സഭയുടെ അകത്തുള്ള ആളുകളെയാണ് ശിക്ഷാ നടപടി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത് തങ്ങളുടെ വീട്ടിനകത്ത് തങ്ങൾ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന തങ്ങളുടെ മക്കളെയാണ്, പുത്രന്മാരെയും പുത്രിമാരെയാണ്. അയലോക്കത്തെ മാതാപിതാക്കന്മാർ ജനിച്ചു വളർന്ന അവരുടെ മക്കളെയും പുത്രിമാരെയല്ല.
നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ശിക്ഷിക്കുന്നത്. അതുപോലെ ദൈവസഭയ്ക്ക് അകത്തുള്ളവരെയാണ് സഭ ശിക്ഷ നടത്തിയേണ്ടത്. അതിന്റെ 12 വാക്യം ശ്രദ്ധിക്കുക, 12-13 വാക്യങ്ങൾ. എന്നാൽ സഹോദരനെന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം വരുത്, അങ്ങനെ ഉള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ വരുത് എന്നത്രേ ഞാൻ നിങ്ങൾ എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്, പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവി. മേലെ കുറെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ലിസ്റ്റ് പറഞ്ഞവരൊക്കെ ഇന്ന് സഭകളിലുണ്ട്. ഓരോ പ്രാദേശിക സഭകളെ അരിച്ചു പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ബ്രദറ ഞാൻ വേർപാട എന്നൊക്കെ പറയുന്ന സഭകളെ അരിച്ചു പറഞ്ഞ് നോക്കിക്കോളും. അവിടെ നോക്കുമ്പോൾ കാണാം, സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ. അതിന്റെയൊക്കെ വിഷയങ്ങളിലേക്ക് വരാൻ ഇപ്പൊ എനിക്ക് സമയമില്ല, കാര്യം അതെല്ലാം വിശദീകരിക്കേണ്ട വാക്കുകളാണ്. എന്തായാലും ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ മദ്യപാനം, പുകവലി, ചീട്ടുകളി, അനാശാസ്യമായ പ്രവർത്തന ശൈലികൾ, അന്യന്റെ ഭാര്യയെ മോഹിക്കുക, അവിഹിത ബന്ധങ്ങൾ രഹസ്യമായി ഏർപ്പെടുക, പിന്നെ മദ്യം കഴിക്കുക, പിന്നെ നുണ പറയുക, പിന്നെ കൂട്ടിപ്പിടിപ്പിക്കുക, സഹോദരന്മാരെ ഒറ്റിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ, ഇതെല്ലാം ദുർനടപ്പിന്റെ പ്രത്യക്ഷമായ പല ഭാവഭേദങ്ങളാണ്. ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ, അങ്ങനെയുള്ളവനെ എന്ത് ചെയ്യണം പറയുന്നേ? അങ്ങനെയുള്ളവനെ പുറത്താക്കണമെന്നാ പറയുന്നേ? പക്ഷെ ഞാൻ ചോദിക്കാം, ഇന്നത്തെ നമ്മുടെ പ്രാദേശിക സഭകളിലെ ബന്ധുക്കോസുകാരെയും ബ്രദറുകാരെയും കാര്യം ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ ഏതെങ്കിലും ഒരു മൂപ്പനോ ഒരു 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 പാസ്റ്റർക്കോ നിങ്ങളെ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം സഭയിലും മദ്യപനുണ്ടെന്ന് അറിയാമെങ്കിൽ, കണ്ണും അടച്ചിരുന്ന് നിങ്ങളെ ഈ പൂച്ച പാല് കട്ടുപിടിക്കുന്ന പോലെ ഭരണം നടത്തി പോവുക, അല്ലാതെ ഈ മദ്യപന്മാർക്കെതിരെ അല്ലെങ്കിൽ ദുർനടപ്പുകാർക്കെതിരെ ദോഷം പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾക്ക് ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ ചങ്കൂറ്റമുണ്ടോ? ഉണ്ടാകണമെന്നാ ദൈവം പറയുന്നത്. സീനായ് മലയുടെ മുകളിൽ നിന്ന് 10 കൽപ്പനകൾ കൽപ്പനകൾ ഏറ്റുവാങ്ങി നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ദൈവം പുള്ളിയുള്ള ദൈവം വാലും പൊക്കി ചാടുന്ന ദൈവം എന്ന് പറഞ്ഞ് ഒരു കാളക്കുട്ടയെ ഉണ്ടാക്കി ആകാശത്തേക്ക് എറിഞ്ഞ് അതിനു മുമ്പാകെ ഉത്സവ തിമത്പോടെ ആരാധന അർപ്പിച്ച ജനത്തെ നോക്കി മോശ കൽപ്പനകൾ എറിഞ്ഞു പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞതറിയാവോ, യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് വേർപെട്ട് നിൽക്കട്ടെ. അവർ വേർപെട്ട് വന്നു, ലേവ്യഗോത്രക്കാർ വേർപെട്ട് വന്നു. ഓരോരുത്തൻ താൻ താന്റെ അടയ്ക്ക് വാള് കെട്ടി താൻ താന്റെ അപ്പനെയും അമ്മയും സഹോദരനെയും സഹോദരിയെയും വെട്ടാൻ പറഞ്ഞു. അവിടെ മുഖപക്ഷമൊന്നുമില്ല, വെട്ടി 3000 പേര് അന്ന് പട്ടുവീടുവെന്നാ വായിക്കുന്നു. വിവരിക്കാൻ നിർവാഹമില്ലല്ലോ. ഞാൻ പറയുന്നത് ശിക്ഷണം നടത്തുന്നത് ഒരാളിന്റെ മാത്രം ചുമതലയല്ല. 1 Corinthians 5:4-5. 2, ശിക്ഷണ നടപടി അകത്തുള്ളവരോടാണ്, പുറത്തുള്ളവരോടല്ല. ദൈവസഭയ്ക്ക് അകത്താണ് ശിക്ഷണ ആവശ്യം. 3, ശിക്ഷണ നടപടിക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. എന്താണ് ഉദ്ദേശം? സഭയുടെ പൊതുപ്രയോജനത്തിനായിരിക്കണം ശിക്ഷണ നടപടി. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഥാസ്ഥാനത്വത്തിന് ഉള്ള ഒരു പൊതുവായ മുഖാന്തരവുമായിരിക്കണം. അതായത് ആരുടെ മേൽ ശിക്ഷണ നടപടി നടത്തുന്നുവോ ആ വ്യക്തിക്ക് ദൈവസന്നിധിയിലേക്ക് പാപത്തെ കുറിച്ചുള്ള അവബോധമുണ്ടായി അതേറ്റു പറഞ്ഞ് നിരപ്പിന്റെ ശുശ്രൂഷയിലൂടെ യഥാസ്ഥാനപ്പെടുവാനും അതേ സമയത്ത് എന്ത് ചെയ്യണം? സഭയുടെ പൊതു പ്രയോജനത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടിയായിരിക്കണം ശിക്ഷണം നടത്തേണ്ടത്. 4, ശിക്ഷ നടത്തേണ്ടത് കുറ്റം തെളിയിച്ച ശേഷം ആയിരിക്കണം. അതായത് അഭിയോഗങ്ങൾ കൊണ്ടോ കേട്ടുകേൾവികൾ കൊണ്ടോ മറ്റു ചില ആളുകളുടെ സംശയങ്ങൾ കൊണ്ടോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പക കൊണ്ടോ വ്യക്തിവിദ്വേഷം കൊണ്ടോ വിരോധം കൊണ്ടോ ഒരു കുടുംബത്തോടോ വ്യക്തിയോടോ ഉള്ള പ്രത്യേകമായിരിക്കുന്ന ഇഷ്ടക്കേട് കൊണ്ടോ ഒരാൾക്ക് ശിക്ഷണ നടപടി നടത്തുവാൻ വേദപുസ്തകം നമ്മെ അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് റോമാലേഖനം 14 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനായവനെ ചോർത്തൊളുവിൻ. അപ്പൊ സംശയ വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഒരു സഹോദരനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ അനുവാദമില്ല, അവകാശമില്ല. 2, ലേവ്യാപുസ്തകം 14 വായിക്കുമ്പോൾ ലേവ്യാപുസ്തകം 14 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ വായിക്കുന്നത്? കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം സംബന്ധിച്ച പ്രമാണം. അവിടെ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം സംബന്ധിച്ച് വാങ്ങുന്ന ആരാധിക്കുന്ന അല്ല ശുദ്ധീകരണം സംബന്ധിച്ചുള്ള പ്രമാണം പറയുമ്പോൾ അവിടെ പറയുന്നതാണ്, ഒരുവന് ശരീരത്തിലെ രോമകൂപങ്ങൾ ചുമന്നും ആ രോമകൂപങ്ങളുടെ ഇടയിലുള്ള
ആ രോമങ്ങൾ, അതായത് ചർമ്മത്തിലുള്ള ആ രോമങ്ങൾ വെളുത്തം കണ്ടാൽ കുഷ്ഠരോഗത്തിന്റെ ലക്ഷണമാണ് അവൻ കണ്ടത്. അവനെ എന്ത് ചെയ്യണം? പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ചെല്ലുമ്പോൾ അവനോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? പുരോഹിതൻ അവന്റെ മുഖത്ത് നോക്കാതെ അവന്റെ വടുവിന്മേൽ മാത്രം നോക്കണം. മുഖത്ത് നോക്കരുത്. മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പന്, അമ്മ, അമ്മായിപ്പൻ, അമ്മായിയമ്മ, ആളിയൻ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, ഭാര്യയുടെ അനിയത്തി, അനിയത്തിയെ കെട്ടിയ പുള്ളി, പിന്നെ മച്ചായന്മാര്, അങ്കിൾമാര്, ആശാന്മാര്, ഇങ്ങനെയുള്ള പരിഗണനയൊക്കെ ഉണ്ടാവും. അത് ഒരാളിക്കാൻ ആ മുഖത്ത് നോക്കണം പറഞ്ഞ്. എവിടെ നോക്കണം? പുരോഹിതൻ അവന്റെ കുഷ്ഠരോഗത്തെ മാത്രം നോക്കണം. കുഷ്ഠരോഗത്തെ നോക്കിയിട്ട് കുഷ്ഠരോഗ ലക്ഷണം കണ്ടാൽ അവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി 7 ദിവസത്തേക്ക് അടച്ചിടണം. ഇതാ പ്രമാണം. മുഖത്ത് നോക്കി. ഇന്ന് പലരും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ സഭയിൽ മടിക്കുന്നതിന്റെ കാരണം മുഖം നോക്കിയ അവരോട് സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും വീട്ടുകാരുടെയും രക്തബന്ധത്തിൽപ്പെട്ടവരെയും ബന്ധുതാബന്ധത്തിൽപ്പെട്ടവരെയും ഒക്കെ തന്നെ തിന്മകളോ പാപങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെ മറച്ചു വെച്ച് പൊതിഞ്ഞു വെച്ച് എല്ലാം കൂടെ ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങ് പോവുക. ഈ ആരാധന ആര് സ്വീകരിക്കും? ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഇനി അഞ്ചാമതായി ഞാന് മറ്റൊരു കാര്യങ്ങൾ ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ശിക്ഷാക്രമം നടത്തുന്നവരുടെ ജീവിതവും നന്നായിരിക്കണം. ആരുടെ മേൽ ശിക്ഷണം നടത്തുന്നോ ആ ശിക്ഷണം നടത്തുന്ന ആളുകൾ, അഥവാ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ ചുമതലപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾ, ആരുടെ മേൽ യാതൊന്നിനു വേണ്ടി ശിക്ഷണം നടത്തുന്നോ ആ ആളിന്റെ ജീവിതം എന്തായിരിക്കണം? മാതൃകാപരമായിരിക്കണം. മറ്റൊരു സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ മേൽ ശിക്ഷണം നടത്തുന്ന ആളിന്റെ ജീവിതം സംശുദ്ധമായിരിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം വീട്ടിൽ ഒരു മകൻ ഒരു ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന് അവനെയും അവന്റെ മകനെയും കൂടെ, ആളെ അവന്റെ മകനെയും കൂടെ വീട്ടിൽ സൂക്ഷിച്ച ശേഷം സഭയിലെ വേറൊരു സഹോദരന്റെ മകൻ അങ്ങനെ ചെയ്താൽ ഇവന്റെ കണ്ണിൽ ഈ കോലിരിക്കെ ആ മറ്റേ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകരുതെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. സഭയിൽപ്പെട്ട ഒരാൾ മദ്യപാനിയാണെങ്കിൽ മൂക്കിപ്പൊടി വലിക്കുന്ന വേറൊരു സഹോദരന്റെ മേൽ ശിക്ഷണം എടുക്കാൻ പോകരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സഭയിലുള്ള ഒരുത്തൻ സിഗരറ്റ് വലിക്കുന്നവനാണെങ്കിൽ ചുരുട്ട് വലിക്കുന്ന ഒരുത്തിനെ മേൽ ശിക്ഷയെടുക്കാൻ പോകരുതെന്നാ പറഞ്ഞത്. മനസ്സിലായോ? അവൻ മാതൃകയുള്ളവനായിരിക്കണം. ഗലാത്തിലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ നോക്കുവേൻ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇതാണ് പ്രമാണം. സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത് പറയുന്നത്, വെള്ളം തളിക്കേണ്ടവർ, അതായത് ദൈവ ജനത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി അവരുടെ മേൽ പശുഭസ്മം തളിക്കുന്ന അല്ലെങ്കിൽ വെള്ളം തളിക്കുന്ന ആ ശുശ്രൂഷകന്മാർ ആരായിരിക്കണം? അവർ വിശുദ്ധന്മാരായിരിക്കണം. 1 കൊരിന്ത്യ 5-ാം അധ്യായം 7-നോട് ഇത് യോജിപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. 1 കൊരിന്ത്യ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അവിടെ എന്താ വായിക്കുന്നത്? നാം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ഞങ്ങൾ ഒന്ന് കൊരിന്ത്യ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ആ 7-ാം മുമ്പേ നമ്മൾ വായിച്ച വാക്യം തൊട്ടടുത്തുള്ള വാക്യമാണ്. അവിടെ എന്താ വായിക്കുന്നത്? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിപ്പാണ്ടക്കോണം പുതിയ പിണ്ണം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവരാകണം. പുളിപ്പ് പാപത്തിന്റെ ദൃഷ്ടാന്തമാണ്, പാപത്തിന്റെ പ്രതീകമാണ്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിപ്പാണ്ടക്കോണം പുതിയ പിണ്ണം ആകേണ്ടതിന് എന്ത് ചെയ്യണം? പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. 1 കൊരിന്ത്യ 5-ാം അധ്യായത്തിന്റെ 7 അവിടെ പറയുന്നത്, ആ ദുഷ്ടനെ, 13-ാം വാക്യത്തിൽ, ആ ദുഷ്ടനെ, വളരെ കാത് കോർപ്പിച്ച് കേൾക്കണം, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവി. ഞാൻ ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം വെച്ചാൽ 2-ാം ഭാഗം നെറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് അടുത്ത ദിവസം പറയുന്നതാണ്. ഞാൻ എന്റെ റിവ്യൂ പറയുന്നു. ഒരു ദൈവസഭ കർത്താവിന്റെ നിവാസ സ്ഥലമാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. വിശ്വാസികളായ ആളുകൾ കർത്താവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ് സഭയിലെ നിവാസമായി പണിയപ്പെടുന്നത്. അവ ആ ആലയത്തിലാണ് കർത്താവ് വസിക്കുന്നത്. യഹോവയായ ദൈവം പരിശുദ്ധനാണ്. സ്തുതികൾ വസിക്കുന്നവനാണ്. പരിശുദ്ധനായ ദൈവം തമ്പുരാണ്. പരിശുദ്ധനായ ദൈവം തമ്പുരാൻ വസിക്കുന്ന പരിശുദ്ധ സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. ആ സഭയിൽ ഒരു ഭവനത്തിലെന്ന പോലെ ശിക്ഷണ നടപടികൾ ദൈവത്തിന് ആവശ്യമാണ്. ഒരു പിതാവ് നിലയിൽ ദൈവം ചിലപ്പോൾ അത് നേരിട്ട് ദൈവസഭയിൽ നടത്തി എന്ന് വരാം. 2,
ദൈവസഭയുടെ ദൈവികമായ ശിക്ഷണക്രമത്തിന്റെ ഉദാത്തമായ ദൃഷ്ടാന്തമാണ് 1 കൊരിന്ത്യ 11 27 മുതൽ 32 ഉള്ള വാക്യങ്ങൾ. 3, ദൈവത്തിന് വേണ്ടിയാണ് സഭ ശിക്ഷണക്രമം സഭയിൽ അനുഷ്ഠിക്കുന്നത്. വീണ്ടും ജനിക്കാത്തവരും വിശ്വാസികളെന്ന് ഭാവിക്കുന്നവരുമായ ആളുകളെ കണ്ടെത്തി അവരെ പുറന്തള്ളണമെന്ന് 1 യോഹന്നാൻ 2:19 മനസ്സിലാക്കുന്നു. കുറ്റം ചെയ്ത വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിലേക്ക് ദൈവിക കൂട്ടായ്മയിലേക്ക് മടത്തി വരുത്തുക എന്നുള്ളതാണ് ഈ ഈ ശിക്ഷ നടപടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇനി ശിക്ഷണത്തിന്റെ പ്രമാണങ്ങൾ, 5 പ്രമാണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. 1, ശിക്ഷ നടത്തുന്നത് ഒരാളുടെ ചുമതലയല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവോട് ചേർന്ന് ഒന്നിലധികം ആളുകൾ ചേർന്ന് വേണം ശിക്ഷണ നടപടികൾ സ്വീകരിക്കുവാൻ. 2, ശിക്ഷണ നടപടി സഭയുടെ അകത്തുള്ളവരോടാണ് നാം ചെയ്യേണ്ടത്, പുറത്തുള്ളവരോടല്ല. സഭാ വിശ്വാസികളെയാണ് സഭ ശിക്ഷണം ചെയ്യേണ്ടത്. 3, ശിക്ഷണ നടപടിക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം, അതായത് ആര് തെറ്റ് ചെയ്തോ അവനെ മടക്കി കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും സഭയുടെ ഭയത്തിനു വേണ്ടിയാണ്. പാപം ചെയ്തവനെ ശേഷമുള്ളവരുടെയും കൂടെ ഭയത്തിന് വേണ്ടി എല്ലാവരും കേൾക്കെ പരസ്യമായി ശാസിക്കാം. സഭയുടെ പൊതുപ്രയോഗം. 4, ശിക്ഷ നടത്തേണ്ടത് കുറ്റം തെളിയിച്ച ശേഷമായിരിക്കണം, അതായത് കുഷ്ഠരോഗമുണ്ടെന്ന് കുഷ്ഠരോഗിയെ ബോധ്യപ്പെടുത്തണം. സംശയ വിചാരണ അടിസ്ഥാനത്തിൽ ശിക്ഷണം പാടില്ല. 5, ശിക്ഷാക്രമം ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതം വിശുദ്ധമായി അല്ലെങ്കിൽ മാതൃകാപരമായി സൂക്ഷിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ആരോപണങ്ങൾക്ക് അതീതരായി സഭയിൽ ശിക്ഷണ നടപടികൾ നിവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണിത്. ഈ നാളുകൾ ഇത് സഭയിൽ പഠിപ്പിക്കാറില്ല, മിക്കവാറും സഭകളിൽ ശിക്ഷണ നടപടികൾ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ചെവികൊണ്ട് ഞാൻ കേട്ടാണ് ഒരു പ്രാദേശിക സ്ഥലസഭയിൽ ചില ജഡീകന്മാരായ വിശ്വാസികൾ അവരെ കൈയും മുഷ്ടിയും ചുരുട്ടി എല്ലേഴ്സ് ആകുന്ന ആൾക്കാരുടെ, നിങ്ങളെ ഞങ്ങൾ അനുസരിക്കുകയില്ല, നിങ്ങളുടെ മൂപ്പർ ശുശ്രൂഷ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയെ ഇഷ്ടമുള്ള വഴിയിൽ പോകും എന്ന് ഒക്കെ പറഞ്ഞ ദൈവസഭയിൽ വെല്ലുവിളിക്കുന്ന രീതി ഇന്ന് ദൈവസഭകളുണ്ട്. അതൊന്നും ശുഭമായി വരികയില്ല. കർത്താവിന്റെ വചനം പറയുന്ന അങ്ങനെയാണ്, അപ്പൻ താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു. എല്ലാവർക്കും ന്യായമായ ശിക്ഷണം നിങ്ങൾ പ്രാപിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലയിടയന്മാർ തന്നെയാണ്. കുലടയുടെ പുത്രന്മാരാണ് സഭകളിൽ ഭിന്നത ഉണ്ടാക്കുന്നത്, കുലടയുടെ പുത്രന്മാരാണ് സഭയിൽ വഴക്കുണ്ടാക്കുന്നത്, കുലടയുടെ പുത്രന്മാരാണ് സഭാ ഭിന്നത്വത്തിന് നേതൃത്വം നൽകുന്നത്, കുലടയുടെ പുത്രന്മാരാണ് ഡിസിപ്ലിനറി ആക്ഷൻ സഭയിൽ ചെയ്യുന്നത് തടസ്സമായിട്ട് ഇരിക്കുന്നത്, കുലടയുടെ പുത്രന്മാരാണ് ദൈവസഭയുടെ അടിസ്ഥാനപരമാകുന്ന വചനസത്യങ്ങൾക്ക് വ്യതിചലനം ഉണ്ടാക്കി അന്യതാവുള്ള അന്യാഗ്നി കത്തിക്കുകയും അന്യതാവുള്ള ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സഭയുടെ ഇമ്പോർട്ടൻസ് അനാദരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവസഭയിൽ ശിക്ഷണം അനിവാര്യമാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നൽകിയുള്ള ഉപദേശ സത്യങ്ങൾ ഈ കാര്യം സ്പഷ്ടമായ നിലയിൽ നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. ആ കർത്താവിന്റെ പിതൃത്വത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ പിതൃത്വത്തിന് തന്റെ മക്കളെ നിലയിൽ വിധേയപ്പെട്ട് കർത്താവ് നൽകുന്ന ന്യായമായ ആ ശിക്ഷണങ്ങൾ കൂടെ നമ്മുടെ ശരീരാത്മതകളെ നിരന്തരമായി ശുദ്ധീകരിച്ച് അനുസരണത്തിന്റെ പാതയിൽ പുരോഗമിച്ച് കർത്താവിന്റെ വരവിനായി വിശുദ്ധരും നിഷ്കളങ്കരുമായി നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നിർമ്മതരും ഇടർച്ചയില്ലാത്തവരുമായി നാം വെളിപ്പെടണമെന്ന് നമുക്ക് നമ്മെ തന്നെ വചന മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് ഭക്തിയുള്ള ദൈവ ഭയമുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ഇന്ന് രാവിലെ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് കർത്താവിൽ നന്ദിയെ രേഖപ്പെടുത്തിയും കൊണ്ട് ഞാൻ ഈ വാക്കി ഇവിടെ നിർത്തുന്നു. കർത്താവിനെ വെച്ചാൽ 2-ാം ഭാഗം അടുത്ത ദിവസം പറയുന്നതാണ്. ദൈവം അതുവരെയും തന്റെ സമാധാനത്തിൽ നമ്മേവരെയും സൂക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ എളിയാസോൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.